Hi everyone, welcome back to my channel Simply Me with Simi Midhun. Ningal aadiyayittana ente channel kaanunnu nichittundengil cheriya oru subscribe button kaanan just click on it. Adu kazhinjittu thottadutha oru bell icon koodi kaanan vendi pattum adum koodi click cheyta mathrame ningalkku naan eppozhukku njan videos idunnu ningalkku notification varunnullu. So miss cheyyan ente videos ellam kaanunnundengil adu bell icon koodi press cheyyu and subscribe to my channel. മെയിൽസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട്. എന്നെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി അശ്വതി എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ രണ്ടു മൂന്ന് ആൾക്കാരാണ് എപ്പോഴും എനിക്ക് മെയിൽ ചെയ്യുന്നത്. സോ മെസ്സേജ് അല്ലാണ്ട് മെയിൽസ് ചെയ്യുന്നവരടുത്ത് വളരെ നന്ദിയുണ്ട്. അവരെ കുറേ സജഷൻസും ഒരുപാട് കാര്യങ്ങളും കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ലൈക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. സി എനിക്ക് കുറച്ച് പരിമിതി ഉണ്ട് യു എയിൽ, അതിനെക്കൊണ്ട് പെട്ടെന്നൊക്കെ ഇപ്പം ഡി ഐ വൈസ് കാണിക്കണമെങ്കിൽ വാങ്ങാനൊക്കെ, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. ഞാൻ പണ്ടൊക്കെ ഡെയിലി ബേസിസ് ഞാൻ വീഡിയോസ് ഇടായിരുന്നു, ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ട് വീക്ക്ലി 2 or 3 വീഡിയോസ് ആണ് മാക്സിമം ഞാൻ ഇടുന്നത്. സോ അതാണ്. സോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗെറ്റ് നോമി എന്നാണ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ചെയ്യണം എന്നുള്ളത്, അപ്പം അതിലും കൂടിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഒരുപാട് മെയിൽസ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം ഇത് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നതാണ് എന്നെ പറ്റിയിട്ട്. കൂടാണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാന്നുള്ളത്, അതൊക്കെ ആയിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പോകണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പേര് സിംപ്ലി മീ വിത്ത് സിമി മിഥുൻ, അതിൽ തന്നെ ഉണ്ട് എൻ്റെ പേരെന്താണെന്നുള്ളത്. എൻ്റെ പേര് സിമി മിഥുൻ എന്നാണ്. പണ്ട് സിമി സുരേഷ് എന്നായിരുന്നു പപ്പൻ്റെ പേരായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പേര് ചേഞ്ച് ചെയ്തു. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഒരിക്കലും പേര് മാറ്റില്ല, എൻ്റെ സർനെയിം അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂടെ വിസ കിട്ടണമെങ്കിൽ കുറച്ച് മുന്നേ അങ്ങനെയായിരുന്നു റൂൾ, അതായത് സ്പൗസിൻ്റെ പേരിലേക്ക് മാറ്റണം എന്നുള്ളത്. അതുകൊണ്ടാണ് മാറ്റിയത്. പിന്നെ ഹസ്ബൻഡിനും മസ്റ്റായിരുന്നു സിമി മിഥുൻ എന്നിരുന്നത്, അങ്ങനെ സിമി മിഥുൻ എന്നാണ് പേര്. ഇന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2 ഇസ്, ഞാൻ എവിടെ നിന്നാ, എൻ്റെ നാട് എവിടെയാണെന്നാണ്. ഞാൻ കോഴിക്കോടാണ്, പക്ക കോഴിക്കോടുകാരാണ്. ജനിച്ചതും വളർന്നതും എല്ലാം കോഴിക്കോടാണ്, കാലിക്കറ്റിലാണ്. കാലിക്കറ്റിൽ എൻ്റെ വീട് വരുന്നത് തൊണ്ടയാടാണ്, ഹസ്ബൻഡിൻ്റെ വീട് വേപ്പൂരാണ്. അവിടുന്ന് കുറച്ച് അടുത്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് അടുത്ത് തന്നെയാണ് രണ്ടുപേർത്തും. അതാണ് പക്ക കോഴിക്കോട്. ഇപ്പം കല്യാണം കഴിഞ്ഞു, ഒരു 3 years ആയിട്ട് യു എയിലാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 1 month ഇവിടെ വന്നു. കുറച്ച് കാലം ഈ അടുത്തായിട്ട് ഒരു 5-6 months നാട്ടിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പം യു എയിൽ തന്നെയാണ്. അതാണ് എൻ്റെ നാട്. ഹസ്ബൻഡിൻ്റെ പേര് മിഥുൻ എന്നാണ്, എല്ലാവർക്കും അറിയാൻ മതിയാവും. സിമി മിഥുൻ അല്ല, മിഥുൻ എന്നാണ് പേര്. ഇവിടെ യു എയിലാണ് ഉള്ളത്. യു എയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ എന്താണ്, പൂനെയിലുണ്ടായിരുന്നു കുറച്ച് കാലം, അവിടെ ഇൻഫോസിസിൽ വർക്ക് ചെയ്തതാണ് 2 years. അത് കഴിഞ്ഞിട്ടാണ് യു എയിലേക്ക് വന്നത്. പിന്നെ എന്താ, ഹസ്ബൻഡിൻ്റെ എഡ്യൂക്കേഷൻ എവിടെ നിന്നാന്നൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ചെയ്തത് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് പി ജി ചെയ്തത് ഹിന്ദുസ്ഥാൻ കോളേജിലായിരുന്നു ഉണ്ടായത്, കോയമ്പത്തൂർ. അത് എൻ്റെ 2 years പൂനെയിലായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു 5-6 വർഷമായി തോന്നുന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇവിടെ 5 years തോന്നുന്നു, 5 years ആയിട്ട് ഇപ്പം യു എയിലാണുള്ളത്. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫാമിലി എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ കല്യാണം കഴിഞ്ഞു, ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്, IT സീനിയർ പ്രൊജക്ട് മാനേജറാണ്. ചേച്ചി ഉണ്ട്, ചേച്ചിയും വർക്കിംഗ് ആയിരുന്നു നെറ്റാപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഇപ്പം ബേബി ആയി റേക്കുട്ടി, പിന്നെ ഇപ്പം കാരിങ് ആണ്. അതുകൊണ്ട് ജോലിയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം ബാംഗ്ലൂർ തന്നെയാണ്. സോ അതാണ് എൻ്റെ ഫാമിലി. എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ അമ്മേൻ്റെ വീട്ടുകാരാണ് ഒരുപാട് പേരുള്ളത്. എല്ലാവരും അടുത്തടുത്താണ്. സോ എന്തെങ്കിലും പരിപാടി ഉണ്ടാകും, ഒരുപാട് ആൾക്കാരുണ്ടാകും ആ ഫാമിലിയിൽ. ഒരുപാട് പേര് വരും. ഒരു പ്രോഗ്രാംസൊക്കെ ഒരു ചെറിയൊരു ഫങ്ഷൻ ആണെങ്കിൽ പോലും
കുറേ ആൾക്കാർ ഉണ്ടാകും വീട്ടിൽ, അമ്മേൻ്റെ ഫാമിലി. ഇപ്പം എല്ലാവരും, ഇപ്പം എൻ്റെ ജനറേഷനിലുള്ള എല്ലാവരും മലയാളം കഴിച്ചു, അവർക്ക് ബേബിയായി. സോ അതിങ്ങനെ വളർന്ന് 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 വന്നുകൊണ്ടൊക്കെയാണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ പപ്പൻ അനിയനും പിന്നെ ചേച്ചിൻ്റെ മോളും പിന്നെ പപ്പൻ അനിയൻ്റെ ഭാര്യ അവരെ മോനുണ്ട് അശ്വൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ഇവിടെയാണ്, ദുബായിലാണുള്ളത്. പിന്നെ റോഷേച്ചും റോഷേച്ചിൻ്റെ കുട്ടിയും, ചേച്ചീൻ്റെ ഹസ്ബൻഡ് ടാൻസാനിയരാണ്. പപ്പയുടെ ഫാമിലി ചെറിയൊരു കുട്ടി ഫാമിലിയാണ്. ഞങ്ങൾ സന്തുഷ്ടമായിട്ടുള്ള ഒരു ഫാമിലിയാണ് പപ്പ ഫാമിലി. അമ്മയുടെ ഫാമിലി പക്ഷെ വലിയ ഫാമിലിയാണ്, ഒരുപാട് പേരുണ്ട്. അതാണ് എൻ്റെ എൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫാമിലി. മിഥാറിൻ്റെ ഫാമിലിയിലാണ്, മിഥാറിൻ്റെ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ഖത്തറിലാണ്, ബ്രദർ കല്യാണം കഴിഞ്ഞു. അവളും ഖത്തറിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ തന്നെയാണ്, കാലിക്കറ്റിനാണ്. സിസ്റ്ററിക്ക് ഒരു ഹസ്ബൻഡും ഉണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും ക്വസ്റ്റ്യൻസ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഞാൻ പ്രൊവിഡൻസ് വുമൻസ് കോളേജ് കാലിക്കറ്റിലാണ് പഠിച്ചത്. കൂടാണ്ട് എം ബി എ കറസ്പോണ്ടൻസ് ആയിട്ട് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത്. അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. വേറെന്താ, പ്രൊവിഡൻസിൽ ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. പിന്നെ ഞാൻ ഒരു ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഞാൻ കോപ്പി റൈറ്റർ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് യു എയിൽ എത്തിയതിന് ശേഷം ഞാൻ ഇവിടുത്തെ എമിറേറ്റ്സ് എം ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തു. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, ഇപ്പോൾ വീണ്ടും ജോബ് ഹണ്ടിലാണ് ഞാൻ. പിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ബേബി ഉണ്ടോ കുട്ടി ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. കുട്ടി ഒന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞത് 2015 അതിന് കല്യാണം കഴിഞ്ഞു 3 കല്യാണം കഴിഞ്ഞിട്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, ലെറ്റ് മീ തിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എൻ്റെ ബർത്ത്ഡേയും എൻ്റെ ആനിവേഴ്സറിയും ചോദിച്ചിട്ടുണ്ട് വിനീത എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. എൻ്റെ ബർത്ത്ഡേ ജാൻ 1 ഞാൻ ന്യൂ ഇയർ ബേബിയാണ്. എന്നാൽ ലാസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ അന്നാണ് എൻ്റെ ബർത്ത്ഡേ, ജാനുവരി 1 ആണ്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ആനിവേഴ്സറി എന്ന് പറയുന്നത് നവംബർ 22 ആണ്. എൻഗേജ്മെൻ്റ് വാസ് ഓഗസ്റ്റ് 17 2015 തന്നെയാണ്, ആ കൊല്ലം തന്നെയായിരുന്നു കല്യാണം ഉണ്ടായത്. വേറെന്താ, എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിലാണ് എനിക്ക് ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ഉണ്ട്. കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജെഫ്രീനെ ഇഷ്ടമാണ്, നിക്കി ട്യൂട്ടോറിയൽ ഇഷ്ടമാണ്. ഇന്ത്യയിൽ ഇഷ്ടമാണ് ഐ ജസ്റ്റ് ലവ് മാലവിക സിത്ലാനിസ് മേക്കപ്പ്. അത് കൂടാണ്ട് ശ്രേയ ജയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം. മലയാളത്തിലാണെങ്കിൽ ബ്ലഷ് വിത്ത് ആഷ് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഐശ്വര്യ ചേച്ചിൻ്റെ എല്ലാ സംസാരങ്ങളും ഭയങ്കര നാച്ചുറലാണ്, ഒരു ആർട്ടിഫിഷ്യാലിറ്റീസും ഇല്ലാണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് ബ്ലഷ് വിത്ത് ആഷ്. പിന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്വാളിറ്റി വൈസ് ഞാൻ പറയാച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മലയാളി യൂട്യൂബറിൽ ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന യൂട്യൂബറാണ് കീർത്തി. ഗോ ഗ്ലാം വിത്ത് കീർത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൂപ്പറാണ്. പക്ഷെ പുള്ളിക്കാർക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഈസ് ദി ബെസ്റ്റ് ഇൻ മേക്കപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ മേക്കപ്പിൻ്റെ എല്ലാം എനിക്ക് ഓവറോൾ ചോദിക്കുകയാണെങ്കിൽ ബ്ലഷ് വിത്ത് ആഷ് ഈസ് മൈ ഫേവറിറ്റ്. ഈ ഒരു ചാനൽ തുടങ്ങുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ്. എസ്പെഷ്യലി എനിക്ക് കുറച്ച് പേരെ പേരെടുത്ത് പറയാനുണ്ട്, റഹബ നടിസറാബി, റബ റുസ്ഫ, ഫാർവി, കൃഷ്ണപ്രിയ. ഇവരാണ് സത്യം പറഞ്ഞാൽ റഹബയ്ക്കാണ് എനിക്ക് ഫർവിയൊക്കെയാണ് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യ് ടാഗ് ലൈൻ വെക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ അവർക്ക് കാഴ്ച കൊടുക്കാറുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് വീട്ടിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒന്നും ചെയ്യണ്ട അങ്ങനെയാ ഇങ്ങനെയാ ഒന്നും പറയലില്ല. ഹസ്ബൻഡ് മിക്കവാറും കാണലൊന്നുമില്ല, കുറേ വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല.
ചിലതൊക്കെ കാണും, ചിലത് പറഞ്ഞ് നീ എന്തെത്താ ചെയ്തെന്നൊക്കെ ചോദിക്കും. അത്ര തന്നെ. സോ അതല്ല പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫേസ്ബുക്കിൽ ചോദിച്ചാൽ റിപ്ലൈ ചെയ്യാത്തത്. ടു ബി ഫ്രാങ്ക്, ഞാൻ ഫേസ്ബുക്കിൽ ഇല്ല. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു, ഡിആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ ബൈ ചാൻസ് അത് ഞാൻ എന്താ പറയാ ലോഗിൻ ചെയ്ത് പിന്നെ ഞാൻ, എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴോ ഞാൻ വിട്ടതായിരുന്നു ഞാനത്. പിന്നെ എനിക്ക് പാസ്വേഡ് ഓർമ്മയില്ല, അതിൻ്റെ നമ്പർ നാട്ടിലത്തെ നമ്പറാണ് കൊടുത്തത്, നാട്ടിലെ നമ്പർ എൻ്റെ അടുത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എനിക്ക് സത്യം പറയാൻ ആക്സസ് ഇല്ല എൻ്റെ ഫേസ്ബുക്കിലേക്ക്. പിന്നെ എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് സോഷ്യൽ എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസിലുണ്ടായത് എൻ്റെ കൂടെ, ഞാൻ പറയാച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ സ്കൂൾ പ്ലസ് ടുവിൽ പഠിച്ചൊരു കുട്ടിയാണ്. എൻ്റെ ബാച്ചല്ല, എൻ്റെ ബാച്ചല്ല എന്നല്ല, ഞാൻ കൊമേഴ്സ് ആണ്, ആ കുട്ടി വേറെ ഇതാണ് എടുത്ത്, ഞാൻ ഏതാണെന്നും പറയുന്നില്ല. ഈ കുട്ടി എൻ്റെ അടുത്ത് എന്നെ കണ്ടതും, എന്നെ ഫസ്റ്റ് കണ്ടതും ചോദിച്ചു, ആ നീ യു എയിൽ നിന്ന് എത്തിയില്ലേ, മിഥുൻ വന്നിട്ടില്ലേ, മിഥുൻ നീ ഒറ്റയ്ക്കാണ് ഫ്ലൈ ചെയ്തത്, പിന്നെ മിഥുൻ എന്തൊക്കെയുണ്ട് വിശേഷം, വെക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പണ്ടടിച്ച് ഇങ്ങനെ ഇരുന്നു. ഐ വാസ് റിയലി ഷോക്ക് ബിക്കോസ് ഇതെല്ലാം വിവരം അറിയണത് ഫേസ്ബുക്ക് ഞാനിടുന്ന സ്റ്റേറ്റസ് കൊണ്ടാണ്. ഫേസ്ബുക്കിലിടുന്ന അപ്ഡേഷൻ കണ്ടിട്ടാണ് ഈ കുട്ടി എന്നെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ശരിക്കും വെച്ചാൽ മിഥുൻ എന്നൊക്കെ പറയുമ്പോൾ ചോദിച്ചു, മിഥുനൊക്കെ ശരിക്കും അറിയോ എന്നുള്ളപ്പോൾ എൻ്റെ ആനിവേഴ്സറി കഴിഞ്ഞ സമയമായിരുന്നു. ആനിവേഴ്സറിക്ക് അടിച്ചു പൊളിച്ചില്ല നീ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും എനിക്ക് കണ്ടു വരച്ച മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ട് തന്നെ ഉണ്ടോ സ്കൂളിൽ നിന്ന്, എനിക്ക് ഓർമ്മ പോലുമില്ല. അപ്പം ഞാൻ ശരിക്കും വണ്ടടിച്ച് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി ഇങ്ങനെ ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ മിഥുനേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അമ്മ വിചാരിച്ച് എൻ്റെ അമ്മ ഇങ്ങനെ കേട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അറിയ പോലുമില്ല ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അപ്പോൾ മനസ്സിലായി നമ്മളെ സോഷ്യൽ മീഡിയ നമ്മളെ എത്രത്തോളം നമ്മളെ കാര്യങ്ങളൊക്കെ അതൊന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയിട്ട് അവരെടുക്കുന്ന രീതിയാണെങ്കിലും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു ഫോട്ടോ ഇട്ട്, ഈ രണ്ട് മൂന്ന് ഫോട്ടോസ് ഇടുമ്പോൾ ഇവിടെ ഫുൾ പൊളിയാണ്, അവളിങ്ങനെ നടക്കുകയാണ്, അങ്ങനെ നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സത്യം പറയുന്നതിന് എന്താ, നമ്മളെ നമ്മളെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, നമ്മളെ ലൈഫിൽ എന്താ അപ്ഡേഷൻ വരുന്നതെന്ന് പോലും നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു രണ്ടാഴ്ച ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ട ഫോട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടി പി മാറ്റിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലാണ്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവളെന്താ ഫേസ്ബുക്ക് ഡിലീറ്റ് ആയത്, അവൾ വാട്സപ്പിലില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ വാട്സപ്പിലെ ഫോട്ടോസ് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇല്ലല്ലോ, എന്തോ സീനുണ്ടല്ലോ എന്ന് പറയണ. ഇപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആൾക്കാർ മാറിയിരിക്കുകയാണ്. അതെനിക്ക് പേഴ്സണലി മനസ്സിലായത് ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, ഈവൻ വാട്സപ്പിലാണെങ്കിലും ശരി, മെസ്സേജിന് അപ്പം റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരെടുക്കുന്ന രീതി വേറെയാണ്. പിന്നെ വാട്സപ്പിൽ സ്റ്റേറ്റസ് നോക്കിയിട്ട് അവർ, ഞാനിപ്പോൾ ഒരു സാധാ ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയും. അങ്ങനെ ഒരു അതിനെക്കൊണ്ട് ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫ് അപ്ഡേഷൻസ് ഞാൻ ചേഞ്ച് ചെയ്തു. സത്യം വരുന്നതന്നെ എന്താ, എനിക്ക് ഫേസ്ബുക്ക് ഇപ്പം ഇല്ല, ഇൻസ്റ്റഗ്രാം ഉണ്ട് ജസ്റ്റ് ഫോർ ദിസ് പേർപ്പസ്, യൂട്യൂബിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. പിന്നെ ഞാൻ വാട്സപ്പിലാണെങ്കിലും ശരി, ഞാൻ സ്റ്റേറ്റസ് ഇടുന്നത് എൻ്റെ ലൈഫ് അപ്ഡേഷൻസ് ഞാൻ കൊടുക്കലില്ല. അതായത് വല്ലാണ്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഞാൻ അപ്ഡേഷൻസ് കൊടുക്കലില്ല. നോർമൽ കോഡ്സ് ആണെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലുള്ളൂ. അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. സത്യം പറയുന്നതിന് എന്താ, ആരും നമ്മൾ ലൈഫിലേക്ക് ചെകഞ്ഞ് നോക്കിയിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കാൻ ഇപ്പം വരാറില്ല സത്യത്തിൽ. അതാണ് ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലാത്തത്. പിന്നെ കീർത്തി പറഞ്ഞിട്ടുള്ളൊരു കുട്ടി എൻ്റെ അടുത്ത് എന്നെ പറ്റിയിട്ടുള്ള അഞ്ച് തീരെ അറിയാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ. അതിൽ ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെ മാറ്റാമെന്നും ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കറക്റ്റ് ചോദ്യം ഓർമ്മയില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അഞ്ചെണ്ണുണ്ടോ എന്നോ എനിക്കറിയില്ല കേട്ടോ. പറയുകയാണെങ്കിൽ ഒന്ന്,
ഞാൻ പെട്ടെന്ന് കയറി സംസാരിക്കും. ചില സമയത്ത് ഞാൻ പെട്ടെന്ന് കയറി സംസാരിക്കും, ചില സമയത്ത് ഞാൻ സംസാരിക്കുകയില്ല, ചില സമയത്ത് ഞാൻ ന്യൂട്രലായിരിക്കും, മിണ്ടും മിണ്ടില്ല. എസ്പെഷ്യലി ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എന്നല്ല, ഐ ഹാവ് ഫ്രണ്ട്സ്, ഫ്യൂ ഫ്രണ്ട്സ്. അവരെടുത്ത് അവർക്ക് ശരിക്കും എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. എന്നെ പെട്ടെന്ന് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി ഇല്ല കുറേ കാര്യങ്ങളൊക്കെ പറയായിരിക്കും, ജാടയാണ് പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. ഓൾമോസ്റ്റ് എല്ലാ രംഗത്തിനൊക്കെ ഞാൻ പഠിച്ചതൊക്കെ ഗേൾസ് ഓൺലി സ്കൂൾസ് ആൻഡ് കോളേജസിലാണ് പഠിച്ചത്. സോ അവിടെ ഒബ്വിയസ്ലി നമുക്കറിയാലോ എല്ലാ തലപ്പൊളിത്തരങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, സ്ഥലമല്ല അങ്ങനെ ആയിരിക്കും നമ്മൾ ഗേൾസ് ഓൺലി ആകുമ്പം. അപ്പം അങ്ങനെയൊക്കെ പറയായിരിക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് കയറിയിട്ട് ഞാൻ കോളേജിലൊക്കെ സംസാരിക്കായിരുന്നു കേട്ടോ, അങ്ങനെ വല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് ഹെഡ് ചെയ്തിട്ട് അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ബിക്കോസ് ഓൾറെഡി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയൊരു പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങൊക്കെ മേക്ക് ചെയ്യാന്നൊക്കെ പറയണത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട്. എനിക്ക് അറിയാണ്ട് ഇപ്പം തുടങ്ങിയൊരു ഒരു സ്വഭാവമാണത്. പിന്നെ അങ്ങനെ ഓവറായിട്ട് കയറി മിങ്കിൾ ചെയ്യാൻ പെട്ടെന്ന് എനിക്ക് പറ്റുന്നില്ല. പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഭയങ്കര എല്ലാവരുടെടുത്തും കയറി ചാടി സംസാരിച്ച്, ഇപ്പോഴും ചില സമയത്ത് ചിലവരെ കണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സംസാരിക്കും. പക്ഷെ ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ്. നമ്മുടെ പ്രയോറിറ്റീസും ഇതൊക്കെ മാറുന്നതിനെ കൊണ്ടിരിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കും. ചിലപ്പം പറ്റാറില്ല, ചിലപ്പോൾ ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും, ആരും വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. ചിലപ്പോൾ ഞാൻ ഒന്നും മിണ്ടാണ്ട് ഒതുങ്ങി കൂടി ഞാനിരിക്കും. അതെൻ്റെ എനിക്ക് തോന്നുന്ന മിക്കവാറും ആൾക്കാർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമൊന്നും അല്ലാന്ന് തോന്നുന്നത്. ബിക്കോസ് കുറേ പേരുടെ സംസാരം അവരൊക്കെ പറയണേ ആണോ എനിക്ക് ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് കയറി മിണ്ടാൻ തോന്നില്ല. ചിലപ്പോൾ ഞാൻ ഭയങ്കര സംസാരമായിരിക്കും, ചിലപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ചിലവരായിരിക്കും ഇവളെന്ത് ഇങ്ങനെ, ചില സമയത്ത് ഒരുപോലും ചില സമയത്ത് ഒരുമാതിരിയും എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെകബൊക്കെ ആക്കാൻ പെട്ടെന്ന് പറ്റില്ല. പക്ഷെ ചില ഗ്യാങ്ങിനെ എടുത്താകുമ്പോൾ നമ്മളെന്താണ് നമ്മളങ്ങനെ ഭയങ്കര ജോളിയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. സോ അതെൻ്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്കുള്ളൊരു ഒരു ബാഡ് ക്വാളിറ്റി ആയിരുന്നു, ബട്ട് ഐ ചേഞ്ച് ഇറ്റ് നൗ. ദാറ്റ് വാസ് ഐ വാസ് വെരി പൊസസീവ്, ഭയങ്കര പൊസസീവ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ അറിയാൻ വേണ്ടി പറ്റും. കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെതാണ്. ചിലപ്പോൾ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ ഇടയിലേക്ക് വേറൊരാൾ, ചിലപ്പോൾ അവർ എന്നെക്കാട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന അവരുടെ അടുത്തായിരിക്കും. അപ്പം അവരായിട്ട് കൂടുതലൊക്കെ എൻ്റെ ഫോട്ടോസ് ക്രമീ ഇങ്ങനെ ചൊറിയും. അപ്പം ഞങ്ങൾ ഗ്യാങ്ങിലേക്ക് വേറെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് പൊതുവെ പണ്ടേ എനിക്ക് ഇഷ്ടമാകാറില്ല. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും അത് ഇഷ്ടം കൊണ്ടുള്ള സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് എന്ന് പറയില്ല, നമ്മൾ അങ്ങനെയാണ്. ഇപ്പം ചേട്ടനെ എനിക്ക് ഭയങ്കര ക്ലൂസാണ്. അപ്പം ചേട്ടനടുത്ത് കൂടുതൽ അങ്ങനെ ഇതാകുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് വിഷമൊക്കെ വരും. പിന്നെ ഇപ്പം മിതാട്ടിൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം മിതാട്ടിൻ്റെ സിസ്റ്ററൊക്കെ ആയിട്ട് കുറച്ച് ക്ലോസ് ആയിരുന്നു ഞാൻ. അപ്പോൾ വേറൊരാൾ വന്നിട്ട് കുറച്ച് ക്ലോസ് ആകുമ്പോൾ ഞാൻ അതെന്താ വലിയ ഓവറാക്കുന്നത് അതൊക്കെ ചോദിക്കായിരുന്നു. ബട്ട് ഐ ചേഞ്ച് ഇറ്റ്. ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ബോദർ ചെയ്യുന്നതല്ല, കാരണം അങ്ങനെ ഞാൻ ഓവർ പോസിറ്റീവ് ആകുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ കൂടി അത് ബാധിക്കും. പിന്നെ ഞാൻ ഒരുപാട് ഞാൻ അയ്യോ, പിന്നെ ഞാൻ ഓവർ കെയറിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഞാൻ ഡിഫെൻഡ് ചെയ്യും. അത് ഞാൻ അവരോടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തായിരിക്കും ഞാൻ പറയണത്. പക്ഷെ അത് വേറൊരാൾ ചിലപ്പോൾ എടുക്കുന്ന രീതി ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അവരെ മുകളിൽ ഇപ്പം എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ വേറൊരാളുടെ അടുത്ത് അത്രയും ക്ലോസ് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോട് സംസാരിക്കുന്നത് പോലെ അത്രയും എന്ന് സംസാരിച്ചപ്പോൾ അവരെടുക്കുന്ന രീതി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടായിരിക്കും ഞാൻ പറയണത്, ഞാൻ അവരെ കെയർ ചെയ്യുന്നത്, എൻ്റെ പോസസീവ്നെസ്. പക്ഷെ എടുക്കുന്ന രീതി മാറിയിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ ഞാൻ ഓവർ പോസസീവ്നെസ് ഇപ്പം വെക്കലേ ഇല്ല. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലെറ്റ് ഇറ്റ് ഗോ, ലൈക്ക് വട്ട് എവർ ഹാപ്പൻസ് ഇറ്റ് ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് ഫോർ മീ ഇറ്റ് വിൽ കം ബാക്ക് റൈറ്റ്. എനിക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് തന്നെ എൻ്റെ അടുത്ത് വരെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഐ ഷുഡ് ജസ്റ്റ് മെയിൻറ്റെയിൻ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ.
അപ്പം അതിനെ കൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ എൻ്റെ പോസിറ്റീവ്നെസ്സിനൊക്കെ ഒന്ന് മാറ്റി നിർത്തി അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പം അതിനുകൊണ്ട് ആ ഒരു പോസിറ്റീവ്നെസ് എൻ്റെ തലയിൽ നിന്ന് പിഷ്കാം മാറിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എൻ്റെ എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ക്ലോസ് ആണ്, ചിലവരെയൊക്കെ എനിക്കറിയാം. അത് മതി, ഉള്ളതുകൊണ്ട് അപ്പം തൃപ്തിപ്പെടാ വിചാരിച്ചിട്ട് അത് അങ്ങനെയാണ് ഇപ്പം. അതുപോലെ എനിക്ക് വേറൊരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ട് ഡിഫെൻഡ് ചെയ്യും. അതായത് ഇപ്പം എൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളോ അല്ലെങ്കിൽ ഞാനൊരു ക്ലോസ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം എന്നെ തന്നെയാണെങ്കിലും ശരി, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഞാൻ അതിന് തിരിച്ചു പറയാം. തിരിച്ചു പറയാൻ മീൻസ് അല്ലല്ലോ അവരിങ്ങനെയല്ലല്ലോ, അവരിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചത് എന്തിനാ ഞാൻ പറയണേ, എന്തിനാ പറയേണ്ട ആവശ്യം, അവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ അതിപ്പോൾ ആരാണെങ്കിലും ശരി, അത് എനിക്ക് പ്രിയപ്പെട്ടവരായതിനെ കൊണ്ടാണ്. ഇപ്പം ഇപ്പം ഇങ്ങനെ പറയണ ആളെ പറ്റിട്ട് തന്നെ വേറൊരാൾ പറയണെങ്കിൽ ഐ ഡിഫെൻഡ് ദം, ഇങ്ങനെയല്ല കേട്ടോ അവരിങ്ങനെയല്ല എന്ന് പറയാം. പക്ഷെ ആ പറയുന്നതിനെ കൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ഒരു അകൽച്ച വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ പറയുമ്പം പറഞ്ഞോട്ടെ, എനിക്കിപ്പം എന്താ പറയട്ടെ, പറഞ്ഞ് തീരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ടുണ്ട്. ഇപ്പം ആക്കി മാറ്റാണ് ഞാൻ പറയുന്നത് തന്നെ, പറയട്ടെ എനിക്കിപ്പം എന്താ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പണ്ടത്തെ പോലെ അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഇവള് ഫുള്ള് വഴക്കാളിയാന്നൊക്കെ പറയേണ്ടി പറഞ്ഞ് കേൾക്കേണ്ടി വരുമ്പോൾ അതിനെ കൊണ്ട് ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണിപ്പോൾ. മൈ ഫേവറേറ്റ് കളർ യെല്ലോ ആണ്. യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ്, എപ്പോഴും ഇഷ്ടമാണ്, പണ്ടേ മുതൽ ഇഷ്ടമുള്ള കളറാണ് യെല്ലോ. യെല്ലോ ആണ്, പിന്നെ ബ്ലാക്കും ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. അതായത് എൻ്റെ ഒരു എൻ്റെയും എൻ്റെ ഹസ്ബൻഡിനും ഒരു വലിയൊരു ആഗ്രഹമാണ്, അതായത് ടുമോറോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് പല പല കൺട്രീസിലാണോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനാണ് എനിക്ക് അറിഞ്ഞുകൂടെ, ആ ടുമോറോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്ക് പോകണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമാണ്. ഇൻഷാല്ലാ നടക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലം പാരീസ്, ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലമാണ്. ഞാൻ ഈ അടുത്ത് പോയ വൈത്തിരി, എൻ്റെ അമ്മോ വൈത്തിരി റിസോർട്ട് ഒരു രക്ഷയുമില്ല. ഞങ്ങൾ 2 ഡേയ്സ് അവിടെ നിന്ന് പോയി ചടക്കി പോവാണെങ്കിൽ അവിടെ വൈത്തിരി റിസോർട്ടിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്താൽ പ്ലാസ്റ്റിക് സ്ഥലമാണ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ദെയർ. സോ ഇതൊക്കെയാണ് എൻ്റെ കുറ്റി 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 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ഗെറ്റ് എ നോമി. ഇത്രേ ഉള്ളൂ, ഇതൊന്നല്ല, ഇതൊരുപാട് ഒരുപാട് ഗംഭീരമാണ് ഞാൻ. സോ അതൊക്കെ വേറെ വീഡിയോസിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് ഒക്കെ ഞാൻ തരുന്നതാണ്. സോ ഐ ഹോപ്പ് എവറി വൺ ലൈക്ക് ദിസ് വീഡിയോ. യു ലൈക്ക് ദിസ് വീഡിയോ, give me a big thumbs up, comment cheyyu, friends okkayittu share cheyyu, pinna subscribe cheyyathu subscribe cheyyu. Thank you for watching.